Hello, assalamu alaikum. Welcome back to my channel. Hope you all are doing good and happy to see you all after a long time. In the nanor video, we have a robotic vacuum cleaner. Eufy robotic X8 hybrid laser navigation technology robotic vacuum cleaner by Anker. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി കംഫർട്ടബിൾ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും മെസ്സിയായി കിടക്കുമല്ലോ, അപ്പോൾ വെറുതെ സിംപ്ലി നമ്മൾ മൊബൈലിലൊന്ന് ഓണാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ 2-in-1 ആണ്. അപ്പോൾ നമുക്ക് അടിയും തൊടയും ഒക്കെ അതിൽ കൂടെ നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് തുറക്കുമ്പോൾ തന്നെ അതിങ്ങനെ സിംപ്ലി ഒരു കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒരു ബുക്ക് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം. അതിൽ എല്ലാ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഈവൻ ഇതിനൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടും മൊബൈൽ വഴി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ അതിൻ്റെ മെസ്സേജസും വരും. ജസ്റ്റ് ആ ബുക്കിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് അതിൻ്റെ ഒരു തുടക്കണതുണ്ടല്ലോ, തുടക്കണ മോപ്പാണിത്. അത് നമ്മൾ വാക്യൂമിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നുള്ളതൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈവൻ ദൈ ബ്ലൂ ഇത് കണ്ടോ, അതിൽ കൂടെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈവൻ ഇതിൻ്റെ എക്സ്ട്രാ മോപ്പ് തന്നിട്ടുണ്ട് അവർ, 2 എക്സ്ട്രാ മോപ്പിൻ്റെ ഇതാണ് ഐറ്റം. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ വേണ്ടി കേട്ടോ. അതിന് 3 സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 8th പ്ലഗാണ്. അപ്പോൾ അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിലോട്ട് പോകും. ഇതാണ് ബേസ്, നമ്മൾ ഇതിലാണ് അത് ചാർജിന് വേണ്ടി ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബ്രഷ് എക്സ്ട്രാ തന്നേക്കണേ കേട്ടോ. ഓൾറെഡി ഒരു ബ്രഷ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ കേബിൾ ചാർജ് ചെയ്യണത്. ഇതതിൻ്റെ എക്സ്ട്രാ ഫിൽറ്ററാണ് കേട്ടോ. ഓൾറെഡി അതിലൊരു ഫിൽറ്റർ ഉണ്ട്, പിന്നെ അത് എക്സ്ട്രാ ആണ്. ഇതാണ് എഗെയിൻ ബേസ്. അതും ഇതുമല്ലാണ് അത് ഇരിക്കണത് ചാർജിന് വേണ്ടി ആയിട്ടും. അപ്പം നമ്മളിത് എവിടെയാണ് ഫിക്സ് ചെയ്യണത്, അത് പെർമനൻ്റ് ആയിട്ടായ ഒരു സ്ഥലത്ത് തന്നെ അത് ഫിക്സ് ചെയ്ത് വെക്കണം. ആൻഡ് ഇതെ ബാക്ക് സൈഡിൽ നമ്മുടെ വാക്യൂം ഡേർട്ടിയൊക്കെ കളക്റ്റ് ചെയ്യുമല്ലോ, ആ ഒരു ഡസ്റ്റ്ബിന്നാണിത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക. ആ ഒരു പാർഷ്യൽ ഇതേതായ ഒരു ഉള്ളിലോട്ട് കാണിച്ചേക്കുന്നുണ്ട്. ആ ഒരു ഏരിയ കൂടെയാണ് വേസ്റ്റ് ഇതിലോട്ട് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ വാക്യൂം തുടക്കണ സാധനം കൂടി ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതേ ഒരു ബ്ലൂ 2 സൈഡിലും അതിൻ്റെ ഒരു ഇതുണ്ട്. അതിൽ കൂടെ തന്നെ വെള്ളം ചെറുതായിട്ട് അതിലോട്ട് വരും. അപ്പം നമുക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ഞാൻ അതിനെ റിമൂവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് കുറേ വെള്ളം കിട്ടും, തുടക്കാനായിട്ട് നല്ല ക്ലീൻ ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊക്കെ അയ മുകളിലുള്ള 3 സ്വിച്ചിൽ നടുവിൽ ഓൺ ആൻഡ് ഓഫ് ബട്ടണാണ്. ഈവൻ ഈ 8th ചാർജിലോട്ട് പോകാനുള്ളതാണ്. മറ്റത് നമുക്ക് വേറെ വല്ല സെറ്റിങ്സൊക്കെ വേണമെങ്കിൽ, അപ്പോൾ ഇത് മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളി ഓണാക്കി വിട്ടാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ മാപ്പ് ഉണ്ടാക്കി കൊടുക്കണം. ലൈക്ക് നമ്മൾ വെറുതെ തുറന്ന് വിട്ടാൽ മതി അതിന്. അപ്പോൾ അത് നമ്മുടെ റൂം കാൽക്കുലേറ്റ് ചെയ്ത് അത് ഓൾറെഡി ഒരു മാപ്പ് സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് ഏത് റൂമാണോ ചെയ്യേണ്ടത് ആ റൂം വേണമെങ്കിൽ വിടാം. എല്ലാ റൂമും ചെയ്യണമെങ്കിൽ എല്ലാ റൂമിലും ക്ലിക്ക് ചെയ്തിട്ട് ഓണാക്കി വിട്ടാലും മതിയാവും. എല്ലാ ഡേർട്ടും ഒരുവിധം സ്മോൾ സ്മോൾ പാർട്സസൊക്കെ അത് എടുത്തോളും കേട്ടോ. ഇപ്പോൾ മക്കൾ അവിടെ പോപ്കോൺ, ഇതിപ്പോൾ ബ്ലാക്ക് ഇതായതുകൊണ്ട് ടൈലായതുകൊണ്ട് മാർബിളായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വിസിബിൾ അല്ലാതെ ഉണ്ടോ, അതിലത്തെ ആ ഒരു പോപ്കോൺസൊക്കെ അത് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആൻഡ് ക്ലാങ്ക് ഓൾവേസ് മക്കൾക്ക് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പുറകേൽ ഇങ്ങനെ നടക്കലാണ് കാണാൻ വേണ്ടി ആയിട്ടും. കണ്ടോ ആ പോപ്കോൺസിനൊക്കെ അത് വലിച്ചെടുക്കും. ഈവൻ ചെറിയ ബ്ലോക്സൊക്കെ ഇല്ലേ, അതൊക്കെ അതിൽ കൂടെ കയറി പോകും. പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കളക്റ്റ് ആയിക്കണത് കളയുക. അത് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഫിൽറ്റർ ഓൾറെഡി ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ടാവും. പിന്നെ ജസ്റ്റ് അതങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറ്റി വെക്കാം. ഈ ഒരു ആപ്പാണ് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ ഒരു ഫ്രണ്ട് ഇതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതിപ്പോൾ എൻ്റെ റൂം സെറ്റ് ചെയ്തേക്കണേന്ന് ഇതുപോലെ മാപ്പിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്.
നമുക്കിപ്പോൾ റൂം ഫുൾ വേണ്ട ഒരു പ്രത്യേകം സ്പോട്ട് മാത്രം ക്ലീൻ ചെയ്യാൻ മതി, അങ്ങനെ ഒരു ഓപ്ഷനും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.